അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പഠന ക്ലാസ് 14, വിഷയം കടക്കാരന് ഇളവ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹധന്യരായ കൂട്ടുകാരെ, ഇസ്തിനാഉൽ മഅറൂഫ് എന്നതിൽ ഇമാം ഇബ്നു അബിദ്ദുനിയ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുന്നത് കാണാം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്തുകൂടെ നടന്നുപോയി. ബഹുമാനപ്പെട്ടവർ തനിക്ക് കടം വീട്ടാനുള്ള ഒരാളെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇതാരാണ് ഉബയ്യെ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതെൻ്റെ ഒരു കടക്കാരനാണ്, ഞാനിവനെ പിടികൂടിയിരിക്കുകയാണ് നബിയെ. അവിടുന്ന് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അവന് നന്മ ചെയ്തു കൊടുക്കൂ. ഇതും പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരാവശ്യത്തിന് വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോൾ ഉബയ്യിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ആ കടക്കാരനെ എന്തു ചെയ്തു? മഹാൻ പറഞ്ഞു, തങ്ങൾ നന്മ ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായിരിക്കും നബിയെ ചെയ്തിട്ടുണ്ടാവുക? ഞാൻ മൂന്നിലൊന്ന് അള്ളാഹുവിന് വേണ്ടിയും മൂന്നിലൊന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയും മൂന്നിലൊന്ന് ആ കടക്കാരൻ അള്ളാഹുവിൻ്റെ വിചാരണ നാളിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയും പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇത് കേട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഫതബസ്സമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പുഞ്ചിരിക്കുകയാണ്. ഹത്താ ബദത് നവാജിദഹു, അവിടുത്തെ അണപ്പല്ലുകൾ പോലും വെളിവാകുന്ന വിധത്തിലുള്ള സമ്പൂർണമായ ചിരി. തങ്ങൾ മൂന്ന് വട്ടം ആവർത്തിച്ചു പറഞ്ഞു, ബിഹാദ അമറന യാ ഉബയ്യ, ഇതാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഉബയ്യെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. കടക്കാരന് ഇളവ് ചെയ്തു കൊടുക്കൽ അത് നമ്മുടെ ബാധ്യതയാണ്. കടം കൊടുക്കൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ സ്വതക്ക നൽകുന്നതിനേക്കാളും പ്രതിഫലാർഹമായി വരും കടം കൊടുക്കൽ. പക്ഷേ പലപ്പോഴും പല ആളുകളും കടം കൊടുക്കാൻ വൈമനസ്യം കാണിക്കുന്നത് എപ്പോഴോ കൊടുത്ത് കുടുങ്ങിയതിൻ്റെ പേരിലാണ്. കടം കൊടുത്തു, സന്തോഷപൂർവം വാങ്ങി, പഞ്ചസാര വർത്തമാനങ്ങൾ പറഞ്ഞ് കൊണ്ടുപോയി, പിന്നീട് പറഞ്ഞ സമയത്ത് എത്തിച്ചു കൊടുക്കാത്തവർ, സിമ്മ് മാറ്റിയവർ, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് സന്തോഷം കൊള്ളുന്നവർ, തൻ്റെ കൂട്ടുകാരനെ പല നിലക്കും വേദനിപ്പിക്കുന്നവരുണ്ട്. ചെയ്യരുത്, അരുതാത്തതാണ്, മോശമാണ്. കടം അടിമത്വമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ, വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ കടം വാങ്ങാവൂ. തിരിച്ചു കൊടുക്കണം എന്ന നീയത്തോടുകൂടെയാണ് ഒരാൾ കടം വാങ്ങിക്കുന്നതെങ്കിൽ അത് വീട്ടാനുള്ള വഴി അള്ളാഹു തആല അയാൾക്ക് തുറന്നു കൊടുക്കുന്നതാണ്. തൽക്കാലം ഇങ്ങോട്ട് കിട്ടട്ടെ വല്ലതും, പിന്നെ അത് അപ്പോൾ തീരുമാനിക്കാം എന്ന് കരുതിയിട്ടാണ് ഒരാൾ കടം വാങ്ങിക്കുന്നതെങ്കിൽ അത് വീട്ടാനുള്ള ഇടം അയാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കൊടുക്കണം, അതിന് സാധിക്കണം എന്ന നീയത്തോടുകൂടെയെ കടം വാങ്ങാവൂ. അഥവാ ഇനി പറഞ്ഞ സമയത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നാൽ തലേ ദിവസമോ രണ്ട് ദിവസമോ മുമ്പേ വിളിച്ച് അവൻ്റെ ദൗർബല്യം അറിയിക്കുകയും അവനോട് സമയം നീട്ടിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. അതാണ് മാന്യത. ഫോൺ എടുക്കാതിരിക്കലും തിരിച്ച് നമ്മൾ പ്രതികരിക്കാതിരിക്കലും അവനെ കാണുമ്പോൾ മുങ്ങി നടക്കലുമൊക്കെ അത് സ്നേഹബന്ധങ്ങൾക്ക് വിള്ളൽ വീഴ്ത്താനും
കെട്ടുറപ്പുള്ള ബന്ധങ്ങളെ ശിഥിലമാക്കാനും മാത്രമേ ഉപയോഗിക്കൂ. അങ്ങനെയൊക്കെയാണെങ്കിലും കടക്കാരൻ ഞെരുക്കമുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയാൽ അവന് ഇളവ് ചെയ്തു കൊടുക്കാനുള്ള വിശാല മനസ്കതയും അത്തരക്കാർ കാണിക്കണം. അള്ളാഹു നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.